നനച്ചുള്ളി എന്നൊക്കെ പറഞ്ഞ് കസാരയെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിലേ അതിന് ഉറപ്പ് നോക്കിയിട്ടില്ല, ഇതാണ് അവസ്ഥ. നേരെ എല്ലാം കൂടി ഗുണ്ടും ചാടിയാണ് വീണത്. പക്ഷെ വീണേൻ്റെ യാതൊരു അഹങ്കാരമില്ല കേട്ടോ. അതെല്ലാം കൂടി നുള്ളി പോർക്കി ഞങ്ങൾ ആക്രിക്കടയിൽ കൊടുക്കാമെന്ന് കരുതി. കുറച്ച് സാധനം ഇതിനു മുമ്പുണ്ടായിരുന്നു, പിന്നെ കൂടെ തനുമോളുണ്ട്. ഒട്ടും കാര്യമില്ല, പക്ഷേ ആൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ഇരിക്കുന്നത്. എവിടുന്ന് കിട്ടിയാറില്ല, പക്ഷെ കാറിൽ കയറിയിരുന്നാൽ ഞങ്ങൾക്ക് ഇത് നിർബന്ധമാണ്. പിന്നെ എടണപ്പാറ പാസിങ്ങിലുള്ള ഒരു പിന്നെ ആക്രിക്കടയിലാണ് സാധനമൊക്കെ കൊടുക്കാൻ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കാറിൽ കുറച്ച് ഇങ്ങനെ എടുത്തിടും, അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കണ്ടതേ. അപ്പോൾ പിന്നെ ഇതിനായിട്ട് വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും വണ്ടി സ്പേസ് ഉണ്ടാവുമല്ലോ. ഡിക്കിലാണ് സാധനം വെക്കുക. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത് നമ്മളെടുത്ത് കൊടുക്കുന്നു വേണ്ട, അവർ തന്നെ സ്റ്റാഫിലാരെയും വന്നിട്ട് അവരെടുത്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇത് എങ്ങനെ വീണെന്ന് വെച്ചാൽ കുറച്ചൊരു ഹൈറ്റുള്ള ഒരു പിന്നെ ജനാലയായിരുന്നു. അപ്പോൾ അവിടേക്ക് ലാഡർ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ലാഡർ എടുക്കാനുള്ള മടി കൊണ്ട് അത് മാത്രമല്ലേ കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് താങ്ങി പിടിച്ച് കയറിയിട്ട് നേരെ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കസേരയുടെ സെൻറ്ററിലാണ് ചവിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടി ഉള്ളം ചാടി ഉള്ളിലേക്കാണ് നിന്നു. പിന്നെ വീണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിലത്തൊന്നും എത്തിയില്ല കേട്ടോ, അതിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇതെല്ലാം കൂടി അവർ നുള്ളി പെറുക്കി തൂക്കൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ഒരു ബില്ല് തന്നിട്ടുണ്ടായിരുന്നു. അത് നേരെ നമ്മളവിടെ ക്യാഷറിൽ കൊണ്ടുകൊടുത്താൽ ക്യാഷ്യർ ഒരു വലിയൊരു ഗോഡാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതുപോലെ ആക്രിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഞാൻ സാധാരണ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങാറാണ് പതിവ്. വാ കിട്ടുന്നതിനെക്കാട്ടിയും വരട്ടി ഉണ്ടാവും കേട്ടോ ചിലവ്, പക്ഷെ എന്നാലും ആ ഒരു ക്യാഷ് ഞാൻ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടാണ് ശീലം. അതിന് നേരെ വന്നിട്ടുണ്ടായിരുന്ന ബസ്റ്റിലോട്ടാണ്, പക്ഷേ അവിടെ അടവായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തോ റിന്യൂവേഷൻ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ അവിടുന്ന് നേരെ അങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്, ന്യൂ വേ ഇവരുടെ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മുന്നിൽ തന്നെ എന്തോ ഒരു ഡിസ്കൗണ്ട് സംഭവം പിന്നെ എക്സ്ചേഞ്ചോ എന്തൊക്കെ കണ്ടു. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കാനേ പോയില്ല കേട്ടോ, നേരെ അകത്തേക്ക് പോവുക, സാധനം എടുക്കാൻ പോരാ. കാരണം അധികം ചുറ്റി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാഷ് ചിലവാകും, നല്ല ബോധ്യമുള്ളതുകൊണ്ട്. പെണ്ണുങ്ങളല്ലേ, എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ കയറി ചെന്നപ്പം തന്നെയാണ് ഇങ്ങനത്തെ ഒരു കർച്ചീഫ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാർ തുടക്കാനും അതുപോലെ കിച്ചൺ ടവലും ഹാൻഡ് കർച്ചീഫൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, നല്ലൊരു ക്ലോത്താണ്. അപ്പം അത് ഒന്ന് എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഈ ബ്രഷിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രഷ് എടുക്കുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എവിടേക്കാണോ യൂസ് ചെയ്യുന്നത് അതിനുള്ള സോഫ്റ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ ടൈൽ യൂസ് ചെയ്യാനാണെങ്കിൽ അധികം ഹാർഡിൽ എടുക്കരുത്, ടൈലിൻ്റെ ഗ്രിപ്പ് പോവും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടെ ഇതുപോലത്തെ തുടക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങാൻ ഒരാഗ്രഹമാണ്, കാരണം ഈ സോഫയുടെ അടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ തുടക്കുന്ന തന്നെ വലിയ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ഉള്ളത് നോക്കിയിട്ട് രണ്ടെണ്ണം എടുത്തത്, ഓവർ സോഫ്റ്റ് അല്ല ഒരു മീഡിയം, എന്നാൽ നല്ല ഹാർഡും അല്ല. അതും ആ ഒരു കർച്ചീഫും കൂടി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവൾക്ക് പാറയെ പോകണമെന്ന് നിർബന്ധം. പാറ എന്ന് പറഞ്ഞാൽ മമതയാണ് കേട്ടോ, മമത ഗ്രാൻഡ് സിറ്റിയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി ഒന്ന് പിരിഞ്ഞാലൊക്കെ ആടിയിട്ട് അവൾക്ക് ഇവിടുന്ന് പോന്നാലേ അവൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കയറും ചെയ്യാം, എന്തെങ്കിലും പലഹാരങ്ങൾ എന്തെങ്കിലും അതും വാങ്ങാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിയിട്ടാണ് സാധാരണ വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഞാൻ അവളെ കുറച്ച് പിന്നെ അതിലേക്കാണ്ട് ഊഞ്ഞാലെല്ലാം കയറ്റിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ ബേക്കറിയിൽ പോയി നോക്കി. അപ്പം അവിടെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കഴിക്കൽ കേട്ടോ. അപ്പം പിന്നെ ഒരുപാട് ആളുകളുണ്ട്, വൈകുന്നേരമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് മധുരം എന്ന് പറഞ്ഞാണ്ട് പുതിയൊരു ഷോപ്പ് തുറന്നതാണ്. അപ്പോൾ അവിടെ ഷവർമ കണ്ടിരുന്നു, അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മൂന്നെണ്ണം ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവൾ ഈ ഷവർമ ഒന്നും കഴിക്കും. അവൾക്ക് പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ആ ഫ്രൂട്ട്സ് എല്ലാം കൂടി കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ അവൾക്ക് ആ ചെറീസ് വേണം. പിന്നെ ഇതൊക്കെ എപ്പോഴും വാങ്ങി കൊടുക്കുന്ന സംഭവമല്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കുന്നതാണ്. എപ്പോഴെങ്കിലും കിട്ടുമ്പം അതിൻ്റെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പം പിന്നെ ഇതെല്ലാം കൂടി അവൾ ഒറ്റയിരിപ്പിന് തന്നെ കഴിച്ചു ചേർത്തേ, കൂടെ ഞാനും കുറച്ചൊക്കെ ഒന്ന് കഴിച്ചു. ലാസ്റ്റ് കുട്ടി പറയാം അമ്മച്ചൊക്കെ കഴിച്ചു തീർത്തു, എന്താ ചെയ്യുക, ആകെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് കുട്ടി പറയുന്നത് ഫുള്ള് ഞാൻ തന്നെ തീർത്തു.